വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശ്രേഷ്ഠരെ, ഞാൻ ഒരു പ്രാസംഗികൻ ഒന്നുമല്ല, ആകെ അറിയാവുന്നത് പോലീസ് ജോലി മാത്രമാണ്, പിന്നെ കുറച്ച് വക്കീൽ പണിയും അറിയാം. അല്ലാതെ ഇങ്ങനെ വേദിയിൽ വന്ന് പ്രസംഗിച്ച ആളുകളെ കയ്യിലെടുക്കുന്നതിനോ ആളുകളുടെ കയ്യടി വാങ്ങുന്നതിനോ ഉള്ള കഴിവോ ഒന്നും തന്നെയില്ല. എന്നാലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അജയൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിക്ക് വരണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ വന്നത്. സാധാരണ പൊതുപരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാജു തങ്കപ്പൻ, സ്വാഗതം പറഞ്ഞ ഡോക്ടർ ആശ്രമം ഉണ്ണിത്താൻ ഉണ്ണികൃഷ്ണൻ, വിശിഷ്ടാതിഥിയായ ആസാദ് റഹീം സാറെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ക്രിസ്റ്റഫർ, ആശ്രമം സജീവ്, കൃതജ്ഞത അറിയിക്കാൻ എത്തിയിരിക്കുന്ന നന്ദകുമാർ, താജു പർപ്പിൾ മീഡിയ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഗാനം അല്ലെങ്കിൽ പാട്ട് എപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സുകളെ, മനസ്സിനെ അല്ലെങ്കിൽ ദുഃഖത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മൾക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് എൻ്റെ മകളെ, ഇളയ മകള് ഒരുവിധം പാടുന്ന ആളാണ്, ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഊണൊക്കെ കഴിച്ചതൊരു സദ്യ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കമായി, പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാലും അത്ര ഒരു സുഖമാകില്ല എന്നുള്ളത് അതുകൊണ്ടാണ്. സോറി, ക്ഷമിക്കുക. ഞാൻ ആദ്യം ആശ്രമത്തിൽ സത്യത്തിൽ ഞാൻ ആശ്രമം ബാക്കിയുള്ള തന്നെ ഈ അകത്തോട്ടില്ല, ചെറിയ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരാളുണ്ടായിരുന്നു, ആ സെറ്റിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ഇതിലൂടെ ഞങ്ങളുടെ നജീബ് സാർ ഇതിൻ്റെ ബാക്കിൽ താമസിച്ചിരുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് ഈ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ആശ്രമം നഗറിൽ അല്ലാതെ വലിയൊരു ഇഷ്യൂ ഒരു ഏരിയയല്ല, അതുകൊണ്ട് ഈ ഏരിയയെ കുറിച്ച് വളരെ ശാന്തമായ വാർത്ത വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും വളരെ ശാന്തമായ ഒരു ഏരിയ, ഞാൻ ഹൈദരാബാദിലെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. കൂടുതലായിട്ട് ഈ റാഫി ഫൗണ്ടേഷൻ്റെ നമ്മുടെ സ്വഭാവ പോളിറ്റിൽ നടക്കുന്ന സമയത്ത് നിങ്ങളെ പോലീസിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഭാഗം എന്തെങ്കിലുമൊക്കെ പരിപാടി ചിലപ്പോഴൊക്കെ വിളിക്കും, അതിനൊക്കെ ഒന്നുള്ള പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ഒരു ഗാനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് അറിവൊന്നും ഇല്ല. നിങ്ങളുടെ ഈ മനസ്സിനെ, നല്ല മനസ്സിനെ ദൈവം നല്ലതാക്കി തീർക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഒത്തുചേരൽ ഒരുപാട് നടത്തുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം, ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. കൊല്ലം കൊയിലോട് വീശുന്ന
Oh,